ഹലോ. അപ്പോൾ എന്നത്തെയും പോലെ ഒരു ഡിസൈനിങ് വീഡിയോ അല്ല കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരോടും ഒരു വലിയ താങ്ക്സ് ആണ് ആദ്യം പറയാനുള്ളത്. നമ്മുടെ ഡിസൈൻസ് അൺലിമിറ്റഡ് മലയാള ഫാമിലി 1K സബ്സ്ക്രൈബേഴ്സ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോടാണ് അതിന് താങ്ക്സ് പറയേണ്ടത്. അപ്പോൾ ഇത്രയും എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. അതേപോലെ ഇനിയും വരുന്ന വീഡിയോസിലും ഈ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ, ഞാനിങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് മെറ്റീരിയൽ എടുക്കുന്നത് മുതൽ തുടങ്ങാം. മെറ്റീരിയൽ ഞാൻ എല്ലാ ടൈപ്പ് മെറ്റീരിയലും എടുക്കാറുണ്ട് കേട്ടോ. ഷിഫോൺ ആണെങ്കിലും വെൽവെറ്റ് ആണെങ്കിലും കോട്ടൺ ആണെങ്കിലും നമ്മുടെ സിൽക്കിൻ്റെ എല്ലാ ടൈപ്പും അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷേ കളർ ചൂസ് ചെയ്യുന്നതിൽ ഞാനൊന്ന് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള കളേഴ്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന് മുമ്പ് വരാത്ത കളേഴ്സ് അങ്ങനെയൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് കളേഴ്സ് മേടിക്കാറ്. ഈ ക്ലോത്ത് മേടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഡിസൈൻ സെലക്ട് ചെയ്യുന്നതും അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാറും. അപ്പോൾ ഡിസൈൻസ് ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഒരു കാണുന്ന ഡിസൈൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളെപ്പോഴും ഡ്രസ്സുകൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഡിസൈൻസൊക്കെ ഞാൻ എൻ്റെ ഒരു ബുക്കിൽ വരച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന ഡിസൈൻസാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്ത് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതിനുള്ള മെറ്റീരിയൽസ് മേടിക്കാറ്. വീക്കിലി നമ്മൾ ഒരു 3-4 ഓൾട്ടർനേറ്റീവ് ബേസിലാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ മാക്സിമം 3-4 വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ ആ ഒരു 3-4 വീഡിയോസിനുള്ള സാധനങ്ങളാണോ ഞാൻ വാങ്ങിക്കാറില്ല, അല്ലെ ബണ്ടിലായിട്ട് ഒന്നിച്ച് സാധനങ്ങൾ വാങ്ങിക്കാറില്ല. ഒരു 3-4 വീഡിയോസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കും. അതിനുശേഷം നെക്സ്റ്റ് വീക്കിലേക്കുള്ളത് പിന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യാൻ മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് വരുന്നത് ഷൂട്ട് ചെയ്യുന്നതാണ്. ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കൂടുതലും ഫോണിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഫോണിലാവുമ്പോൾ നമുക്ക് വെച്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ക്യാമറയിൽ നിന്ന് കോപ്പി ചെയ്യലൊക്കെ ഭയങ്കര ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ കൂടുതലും ഇപ്പോൾ ഫോണിലാണ് ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് ചില ക്ലോത്തിൻ്റെ കളറ് കറക്റ്റായിട്ട് ഫോണിൽ കിട്ടുകയില്ല, അപ്പോൾ മാത്രം ക്യാമറയിലേക്ക് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ക്യാമറയല്ല കേട്ടോ, ഓൾറെഡി ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ക്യാമറയിലാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കാറുണ്ട്. നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഫോട്ടോസും അല്ലെങ്കിൽ ഇൻസ്പയേർഡ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ വരുന്ന എടുക്കുന്ന ഫോട്ടോസൊക്കെ ക്യാമറയിലാണ് എടുക്കാറ്. ഫോട്ടോ ഞാൻ അധികം ഫോണിൽ എടുക്കാറില്ല. പിന്നെ എഡിറ്റിങ്ങും ഫോണിൽ തന്നെയാണ് ചെയ്യാറ്. നമ്മുടെ കൈൻമാസ്റ്റർ, ഫിൽമോറാഗോ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യാറുള്ളത്. ട്രൈപോഡ്, ഫോൺ വെക്കാനായിട്ട് ട്രൈപോഡ് ഉണ്ട്. ട്രൈപോഡ് ഓൺലൈനിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ വാങ്ങിച്ചതല്ല, എൻ്റെ ഒരു കസിൻ്റെയാണത്. ആൾ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ട്രൈപോഡും അതുപോലെ ആരി സ്റ്റാൻഡും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യാറ്. ആരി സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ക്ലോത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം സൈഡിൽ ഇതുപോലെ ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാറ്. ആരി സ്റ്റാൻഡ് ഞാനിവിടെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ പിടിച്ച് ചെയ്യാതെ ഇതുപോലെ ചെയ്യുമ്പോൾ ഷെയ്ക്ക് ചെയ്യുന്നതൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ വീഡിയോ കിട്ടാൻ അത് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാറുള്ളത്. പിന്നെ മൈക്ക് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. കൂടുതലും ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ് ചെയ്യാറ്. അതിന് പ്രത്യേകിച്ച് കാരണം വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില വീഡിയോസിലൊക്കെ ഇവിടെ ഓരോ കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാം. നമുക്ക് കുറച്ച് അങ്ങനത്തെ കിളികൾ വളർത്തുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാൻ എപ്പോഴും ഞാൻ ചെയ്യാറ്. അധികം ഞാൻ അങ്ങനെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാറില്ല വോയിസ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഉപകാരപ്രദമായിട്ടുണ്ടാവും വിചാരിക്കുന്നു നമ്മുടെ തുടക്കക്കാർക്കൊക്കെ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം, കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.